ഹായ്, അസ്സലാമു അലൈക്കും. ഷിഫ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ഞാൻ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ചെറിയ ജീരകം, എരിവിന് ആവശ്യമായ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമല്ലി ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 5 പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. 5 ഏലക്ക, 10 ഗ്രാമ്പു, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മസാല ബീഫിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 10-15 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം. ബീഫോട് മസാല പറ്റിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അരി കുതിർത്താനായിട്ട് ഇടാം. 1 പാത്രം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബീഫ് വേവിക്കാനായിട്ട് തുടങ്ങാം. 1 കുക്കറിലേക്ക് ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 4 പട്ട, 4 ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള കനം കുറച്ച് അരിഞ്ഞതാണ്, അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാളൊക്കെ നന്നായി വാടിക്കിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഉടഞ്ഞു കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പരട്ടി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളമാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബീഫെന്നും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഒരുപാട് നമുക്ക് കറിയിലേക്ക് ഇറങ്ങാനുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലെ ബീഫ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഗ്രേവി ഞാൻ റൈസ് വേവിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബീഫ് ഓരോ പീസുകളായിട്ട് നമുക്കൊന്ന് മാറ്റാം. ഇനി ഈ ഗ്രേവി നമുക്കൊന്ന് അളന്നെടുക്കണം. ഞാൻ 1 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. 2 പാത്രം വെള്ളമാണ് നമുക്ക് റൈസ് വേവിക്കാനായിട്ട് വേണ്ടത്. ഗ്രേവി ഒഴിച്ചതിന് ശേഷം ബാക്കി വെള്ളം നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് അളന്നെടുത്താൽ മതി. റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ഗ്രേവി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 പാത്രം വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീഫ് ഇതിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. വെള്ളമൊക്കെ ഒന്ന് സെറ്റാവുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അരി വേവും ചെയ്യും. ബസുമതി അരി ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അടച്ച് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം വറ്റുമ്പോഴാണ് ഞാൻ അടച്ച് വെക്കാറുള്ളൂ. ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തത് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ചിരട്ടയുടെ കണ്ണിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തമായിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മന്തിയുടെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ബീഫിൻ്റെ ഒക്കെ ഗ്രേവിയിൽ വെച്ചതുകൊണ്ട് റൈസൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും വരും. അസ്സലാമു അലൈക്കും.